കേരളത്തിൽ ബ്രോക്കർമാർക്ക് ഒരു പഞ്ഞവുമില്ല. ദല്ലാളെന്നും മൂന്നാറെന്നും ഒക്കെ അറിയപ്പെടുന്ന ചെറുകിടക്കാർ തുടങ്ങി ഹൈടെക് കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ വരെയുണ്ട്. ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു ആന ബ്രോക്കറെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഏഷ്യാനെറ്റ് ന്യൂസ് സ്പെഷ്യൽ പരിചയപ്പെടുത്തുന്നത്. ഇത് സതീശൻ. സതീശന്മാർ കേരളനാട്ടിൽ ഒരുപാട് കാണും. എന്നാൽ എലിഫ സതീശൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ വരെ ആനപ്രേമികളായ സായിപ്പന്മാർക്കറിയാം. അതുകൊണ്ടാണ് ആനയ്ക്ക് ഫ്രഞ്ചിലെ പേരായ എലിഫ എന്ന പദം സതീശന്റെ പേരിനൊപ്പം ചാർത്തിക്കൊടുത്തത്. 12 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ആനകളുടെ പുറകെയുള്ള സതീശന്റെ നടത്തം. അങ്ങനെ ലക്ഷണമൊത്ത കരിവീരന്മാർ സതീശന്റെ ആരാധനാപാത്രങ്ങളായി, പാപ്പാന്മാർ കൂട്ടുകാരായി. ഇന്ന് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ആനകളെയും പേരെടുത്ത് വിളിക്കാൻ തക്ക പരിചയം സതീശനുണ്ട്. അവരുടെ ലക്ഷണങ്ങളും കാണാപാഠം. നാല് വിധത്തിലുള്ള ആന, നാല് വിധത്തിലുള്ള മനുഷ്യനുമുണ്ട്. ക്ഷത്രിയൻ്റെ അല്ല, ബ്രാഹ്മണൻ്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞ് പട്ടയം തൊട്ട് കൊടുത്താൽ തിന്നൂല, മൂത്രം അല്ല ഇരണ്ടം ഉള്ള പട്ടയം തിന്നൂല. അത് അതിൻ്റെ കൈത്താങ്ങി തന്നെ പട്ടം കൊണ്ടുവരണം. ഞാൻ എൻ്റെ ബ്രാഹ്മണൻ, അതായത് വെള്ളം കുടിക്കുമ്പോഴത്തേന് ബ്രാഹ്മണനാണെങ്കിൽ നടയും അമരവും ഒക്കെ നനച്ചിട്ടേ കുടിക്കുകയുള്ളു. ഇതിപ്പോൾ ക്ഷത്രിയനാണ്, ക്ഷത്രിയനാണ്. സതീശന്റെ ഇടനിലയിൽ ആന വാങ്ങിയവർക്കും പറയാൻ നല്ല വാക്കുകളേയുള്ളൂ. നാട്ടിലെ ആനകളെയൊക്കെ കണ്ടു നടക്കാൻ ഒരു സൂത്രം. അതാണ് ഈ പണിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം. സാമ്പത്തികമായി വലിയ നേട്ടമൊന്നും കിട്ടിയില്ലെങ്കിലും ആനപ്പറമ്പുകളിൽ നിന്ന് ആനപ്പറമ്പുകളിലേക്കുള്ള സതീശന്റെ യാത്ര തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.